ഇതിലേക്ക് നന്നായിട്ട് എരിവും ഉപ്പൊക്കെ നന്നായി പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ഒഴിക്കാം. ഇത് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, എന്ന് വെച്ചാൽ ഉള്ളിയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, ഉള്ളിയും സവാളയൊക്കെ നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മൂടി വെക്കാം. ഇപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിൽ നിന്ന് വെള്ളമൊക്കെ വറ്റാനുണ്ട്. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇപ്പം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആവാനുണ്ട്. ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ടൊന്നും മുരിഞ്ഞിട്ടില്ല. ഇപ്പം വെളിച്ചെണ്ണയിൽ നമ്മൾ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ ഫ്രൈക്ക്. ഇനി നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയും ഉള്ളിയും സവാളയൊക്കെ നന്നായി മുരിഞ്ഞ് ചിക്കനോട് കൂടി ചേർന്നിട്ടുണ്ട്. ഇപ്പം നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ചിക്കൻ്റെ വേവ് 20 to 25 മിനിറ്റ് വരെ ടൈം എടുക്കും നമുക്ക്. ഇനി നമുക്ക് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് 10 മിനിറ്റ് നമുക്ക് പാനിൽ തന്നെ വെക്കാം. അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടും. ഇപ്പം നമുക്ക് നല്ല ചിക്കൻ മസാലയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ല ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളുടെ ചിക്കൻ ഫ്രൈ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.